ഇടതു സർക്കാരിന്റെ നവോത്ഥാന കേരളത്തിൽ നിന്നും ഒരു ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവരികയാണ്. പാർട്ടിക്കാരൻ തന്നെ പാർട്ടിയിലെ യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച് പണം തട്ടിയ വാർത്തകൾ പുറത്തുവരുന്നു. കൊല്ലം ശാസ്താംകോട്ടയിലാണ് സംഭവം. പാർട്ടി പ്രവർത്തകയെ ദളിത് യുവതിയാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചത്. തുടർന്ന് 9 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ ഇപ്പോൾ പടിഞ്ഞാറേ കല്ലട കോയിക്കൽ ഭാഗം സ്വദേശി CPM അംഗവും DYFI യൂണിറ്റ് സെക്രട്ടറിയുമായി വിശാഖ കല്ലടയാണ് ഇപ്പോൾ റിമാൻഡിലായിരിക്കുന്നത്. വഞ്ചന ബലാത്സംഗം SC ST ആക്ട് പ്രകാരമാണ് ഇപ്പോൾ പ്രതിക്കെതിരെ കേസ് ചുമത്തിയിട്ടുള്ളത്. പാർട്ടിയുടെ ഭാഗമായി നടന്ന മാതൃകം പരിപാടിയിലെത്തിയ യുവതിയെ പരിചയപ്പെടുകയും തുടർന്ന് ഫോൺ നമ്പർ കൈമാറുകയും ഇതിനു പിന്നാലെ ഈ പെൺകുട്ടിയെ പ്രണയിക്കുകയും ചെയ്തുവെന്ന് കാട്ടി വിവാഹ വാഗ്ദാനം നൽകിയാണ് പ്രതി പീഡിപ്പിച്ചത്. തുടർന്ന് 9 ലക്ഷം രൂപയാണ് ഈ പെൺകുട്ടിയുടെ പക്കൽ നിന്ന് വാങ്ങിയെടുത്തത് എന്നാണ് വിവരങ്ങൾ. ഒടുവിൽ പെൺകുട്ടിയെ ചതിച്ചതായിട്ടാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകുന്നത്. ഇതിനിടെ പാർട്ടി നേതാക്കളുമായി നടന്ന ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് പെൺകുട്ടി വഴങ്ങിയില്ല എന്ന സൂചനകളും പുറത്തുവരുന്നു. അതേസമയം പ്രതി പലതവണയായി പല പെൺകുട്ടികളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ്. അതെല്ലാം തന്നെ പാർട്ടി നേതാക്കൾ ഇടപെട്ട് പരിഹരിച്ചതിനിടെയാണ് ഇയാൾ വീണ്ടും ഇപ്പണി തുടങ്ങിയതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. പാർട്ടിയിലെ തന്നെ പെൺകുട്ടികളുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ കയറി നമ്പർ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇയാൾ പെൺകുട്ടികളെ ചതിക്കുഴിയിൽ വീഴ്ത്തുന്നത്. അറസ്റ്റിലായ പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അത്തരത്തിൽ നമ്പർ 1 കേരളത്തിലാണ് സ്ത്രീകൾക്കെതിരെ പാർട്ടിയിലെ തന്നെ പീഡനങ്ങൾ പുറത്തുവരുന്നത്. CPM ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നിരവധി പീഡനങ്ങളാണ് പുറത്തുവരുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. വാളയാറിലും വണ്ടിപ്പെരിയാറിലും നടന്നതൊക്കെ കേരളത്തിലും വീണ്ടും ആവർത്തിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. CPM ഭരിക്കുന്ന കേരളത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ നിരവധി പീഡനങ്ങളാണ് നടക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി കേരളം മാറുന്നു. ഇടതു സർക്കാർ വാളയാറിലും വണ്ടിപ്പെരിയാറിലും നടന്നത് കേരളമാകെ ആവർത്തിക്കുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഓരോ സംഭവങ്ങളും. മന്ത്രിമാരും ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമാണ് ഇത്തരം പീഡകരെ പോലും സംരക്ഷിക്കുന്നത്. കുട്ടികളെ പീഡിപ്പിക്കുന്നവർക്കെതിരെ കടുത്ത ശിക്ഷകളാണ് പോക്സോ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല വധശിക്ഷ വരെ ലഭിക്കും വിധം തന്നെയാണ് നിയമം. പീഡനത്തിനിരയാകുന്നത് ഏത് ലിംഗത്തിൽപ്പെട്ട കുട്ടികളായാലും ശിക്ഷാ വ്യവസ്ഥയിൽ മാറ്റങ്ങളൊന്നും തന്നെയില്ല. കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര നിയമം കർക്കശമാക്കിയിരിക്കുന്നത്. കുട്ടികളുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തുന്നതും പ്രചരിപ്പിക്കുന്നതും 5 വർഷം വരെ പിഴ ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. കുറ്റകൃത്യം ആവർത്തിച്ചാൽ 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. കുട്ടികളുടെ മേലുള്ള അതിക്രമങ്ങൾ തടയാനായി രൂപം കൊടുത്ത പോക്സോ നിയമം കേരളത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്നതായിട്ടാണ് നിലവിലെ റിപ്പോർട്ടുകൾ. LDF സർക്കാർ അധികാരത്തിന് വന്നതിന് പിന്നാലെ 6334 പോക്സോ കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കുറ്റപത്രം സമർപ്പിക്കാനായത് 4971 കേസുകളിലാണ്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടത് 1.3 കേസുകളിൽ മാത്രമാണ് എന്നുള്ളതാണ് വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.